പിന്നെ നീ മഴയാകുക ഞാൻ കാറ്റാവാം നീ മാനവും ഞാൻ ഭൂമിയുമാവാം ലോകമെങ്ങും അറിയപ്പെടുന്ന പ്രിയകവി നന്ദിതയുടെ ജന്മദിനമാണിന്ന് കല്ലറക്കരികിലായി നിന്നമ്മ നട്ടൊരാ പവിഴമല്ലിയിൽ നിന്നുതിരുന്ന വയനാട് ജില്ലയിലെ മടക്കിമലയിൽ കൽപ്പറ്റ സഹകരണ ബാങ്ക് ജനറൽ മാനേജറായിരുന്ന ശ്രീധരമേനോന്റെയും പ്രഭാവതി അമ്മയുടെയും മകളായി 1969 ജനനം. മരണശേഷമാണ് നന്ദിതയുടെ കവിതകൾ ഡയറി കുറിപ്പിൽ നിന്ന് കണ്ടെത്തുന്നതും നന്ദിതയുടെ കവിതകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതും. നന്ദിതയുടെ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്ത കൂട്ടുകാരിയായ ലതയുടെ വാക്കുകളിലേക്ക്. 2022 March 25 മുതൽ നമ്മളെ മലയാള കവിതാ ലോകത്ത് പുതിയൊരു നക്ഷത്രമായിട്ട് ഉദിച്ചുയർന്ന ഒരാളാണ് നന്ദിത. നന്ദിത ആത്മഹത്യ ചെയ്തു എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല നന്ദിത ഇന്നലെ എഴുത്തുകാരികളുടെ ലോകത്ത് അറിയപ്പെടുന്നത്. നന്ദിതയുടെ വ്യത്യസ്തതയാർന്ന കവിതകൾ തന്നെയാണ്. അതായത് വായനക്കാർ ഒട്ടുമിക്കവരും യുവതി യുവാക്കളാണെങ്കിലും ചന്ദ്രമതി ടീച്ചറെ പോലെയുള്ളവരൊക്കെ അംഗീകരിച്ച ഒരു എഴുത്തുകാരിയാണ് നന്ദിത. അത് ചെറുപ്പക്കാരിലാണ് നന്ദിത കൂടുതൽ പരകായപ്രവേശനം നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും അത് മരണം പ്രണയം ഇത് രണ്ട് വിഷയങ്ങളായിട്ടാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. പ്രണയത്തിൻ്റെ രാജകുമാരി അല്ലേ മരണത്തെ പ്രണയിച്ച രാജകുമാരി എന്നൊക്കെയാണ് നന്ദിതയുടെ വിശേഷണം. നന്ദിതയ്ക്ക് നമ്മൾ വായനക്കാർ കൊടുക്കുന്ന പല വിശേഷണങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നന്ദിതയെക്കുറിച്ച് നന്ദിത എന്ന് പറയുന്ന ആ പേര് കാണുന്നത് തന്നെ നമുക്ക് ഒരർത്ഥത്തിൽ ഒരു വശം കൊണ്ട് ഒരു വശം കൊണ്ട് സന്തോഷവും മറുവശം കൊണ്ട് നമുക്ക് സങ്കടമുണ്ട്. നന്ദിതയെ അടുത്തറിയുന്നവർക്ക് സങ്കടമാണ്. അതായത് 2002 നന്ദിതയുടെ കവിതകൾ പുസ്തക പ്രകാശനം ചെയ്തത്. നമ്മുടെ പ്രശസ്ത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് പ്രകാശനം ചെയ്തത്. നന്ദിതേൻ്റെ കവിതകളെ പുസ്തകമാക്കാൻ തീരുമാനിച്ചത് നന്ദിതേൻ്റെ അച്ഛനും അനുജനും അവളെ ശ്രാദ്ധത്തിന് തിരുനെല്ലി പോയപ്പോൾ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ വന്നതായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ ഇങ്ങനെ ഡയറി കാണിച്ചു തന്നു, എന്തൊക്കെയാണ് നന്ദിത എഴുതിയിരിക്കുന്നതെന്ന് നോക്കുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിമനോഹരമായ കവിതകൾ, പ്രത്യേകിച്ചും നന്ദിതയിൽ നിന്ന് ഇങ്ങനെ കവിതകൾ വരുന്നതെന്നുള്ളത് എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഞാൻ കണ്ട ഞാൻ അറിഞ്ഞ നന്ദിത വളരെ സംസാരിക്കാൻ പിശുക്കിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കോളേജുകളിൽ നന്ദിതയെപ്പോലെ നല്ലൊരു ടീച്ചറില്ലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ല ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കവിതകളെ നമുക്ക് പുസ്തകമാക്കിയാലോ എന്നുള്ള ആ ചിന്തയെന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തായ കഥാകൃത്തുമായ അർഷാദ് ബത്തേരിയോട് സംസാരിക്കുന്നതും പാപ്പിയോൺ മുഖേന പുസ്തകം ഇറക്കുന്നതും. അത് ഏറ്റെടുത്തു മലയാള കവിതാലോകം വായനാലോകം അങ്ങ് ഏറ്റെടുത്തു. ഇന്നുവരെ അത് വളരെ സമ്പുഷ്ടമായിട്ട് തന്നെ തുടർന്ന് പോകുന്നുണ്ട്. എന്നാൽ എല്ലാവരും നന്ദിതയെ മരണത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ എഴുത്തുകാരിയായിട്ട് ചിത്രീകരിക്കുമ്പോഴും നമുക്ക് നന്ദിതയുടെ കവിതകൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിൽ തൊട്ടാവാടി, ഉറുമ്പ്, പൂക്കൾ, പല പൂക്കളെക്കുറിച്ചും പല ഋതുഭേദങ്ങളെക്കുറിച്ചും ഒക്കെ നന്ദിത വളരെ വളരെ നന്നായിട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതും കൂടി വായനക്കാരൊന്ന് ചേർത്തെടുക്കണം എന്നാണ് എനിക്ക് നന്ദിതയുടെ വായനക്കാരോട് പറയാനുള്ളത്. പിന്നെ മറ്റ് നന്ദിതയുടെ മരണത്തെക്കുറിച്ച് മരണത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് തേടിപ്പോകുന്നതിലുപരി നമ്മൾ നന്ദിത എന്ന കവയിത്രിയെ മനസ്സിലാക്കുക, ആ കവിതകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന ചെറിയൊരു അഭ്യർത്ഥനയും കൂടി എനിക്ക് ഇന്ന് നന്ദിതയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പറയാനുണ്ട്. ഇനിയും എത്രയോ തലമുറകൾ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് നന്ദിത, നന്ദിതയുടെ കവിതകൾ. ഇപ്പം അടുത്ത് തന്നെ വലിയ പബ്ലിക്കേഷൻ അതിൻ്റെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, അറബി പ്രത്യേകമായിട്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങാനിരിക്കുകയാണ്. അതും നിങ്ങൾ വായനാലോകം ഏറ്റെടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. അഭ്യർത്ഥനയല്ല, ഞാൻ അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. നന്ദിതയുടെ പുസ്തകങ്ങൾ തേടി ചെല്ലുന്നത് ഞാൻ മിക്ക കോളേജുകളിലും പല പരിപാടിക്ക് പോകുമ്പോഴും നന്ദിതയുടെ കവിതകളെക്കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ഒരു കൗതുകം കൊണ്ട് അന്വേഷിക്കുമ്പോൾ ഏറ്റവും
എല്ലാവരും എല്ലാ കുട്ടികളും പ്രത്യേകിച്ചും പെൺകുട്ടികൾ വളരെ മൗനമായി പോകുന്ന ഒരു സന്ദർഭമാണ് നന്ദിതയുടെ കവിതകളെക്കുറിച്ച് പറയുന്നത്. അവരെല്ലാം ഇപ്പോഴും നന്ദിത എന്തിനു ചെയ്തു അല്ലേ നന്ദിത അവരെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. പിന്നെ പലരും വന്ന് വീട്ടിൽ വന്ന് നന്ദിതയുടെ പുസ്തകത്തെക്കുറിച്ചും കവിതകളെക്കുറിച്ചും പറയുന്നു. അവരവരുടേതായ കഥകൾ ഇറക്കുന്നുണ്ടെങ്കിലും അത് അവരെ മനസ്സിന് സന്തോഷം കിട്ടുന്നതുകൊണ്ടായിരിക്കാം, പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ എന്ന് ഒരപേക്ഷയും കൂടി ഉണ്ട്. 2002 മാർച്ചിലാണ് നദീദയുടെ കവിതകൾ ഇറങ്ങുന്നത്. പാപ്പിയോണാണ് ഇറക്കുന്നത്. പിന്നീട് പാപ്പിയോൺ നൗഷാദ്, നൗഷാദും അർഷാദ് ബത്തേരിയും കൂടിയാണ്. അർഷാദിനെ ആണ് ഞാൻ ഇതിന് വേണ്ടി സമീപിച്ചത്. അത് കഴിഞ്ഞ് ഈ 2017 വരെ ഒലിവ് തന്നെയാണ്, ഒലിവ് ഇറക്കാൻ തുടങ്ങി. ഇപ്പോൾ അടുത്ത പുതിയ പുസ്തകങ്ങൾ പല ഭാഷകളിലായി ഇറക്കുന്നതും ഒലിവ് തന്നെയാണ്. അന്ന് 2002 മാർച്ചിൽ നന്ദിതയുടെ കവിതകൾ പ്രകാശനം ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പല പുസ്തക പ്രകാശന ചടങ്ങുകളിലും പങ്കെടുത്തെങ്കിലും ഒരത്ഭുതം പോലെയായിരുന്നു നന്ദിതയുടെ പുസ്തക പ്രകാശനത്തിന്. അന്ന് എത്തിച്ചേരാത്ത എഴുത്തുകാരോ എഴുത്തുകാരികളോ വളരെ കുറവായിരുന്നു. എത്താൻ പറ്റാത്ത ONV സാറ്, സുഗതകുമാരി ടീച്ചർ, അവരൊക്കെ അവരുടെ അനുഗ്രഹവും തന്നിരുന്നു. അത് അനുഗ്രഹം, ആ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളെ പ്രണയങ്ങളോ അല്ലേ, അതുകൊണ്ടായിരിക്കാം അവർക്ക് നന്ദിതയ്ക്ക് ഇന്നും ഒരുപാട് ഒരുപാട് ആരാധകരുള്ളത്. ആരാധകർ എന്ന് പറയുന്നത് നന്ദിത ജീവിച്ചിരിക്കുമ്പോൾ അറിയാത്തവർ പോലും നന്ദിതയുടെ അറിഞ്ഞത്, നന്ദിത തേടി വരാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നന്ദിതേൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയും ഞങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയത് അവളിലൂടെയല്ലേ. അപ്പം ഞങ്ങൾ നന്ദിതയുടെ അച്ഛനും അമ്മയാണ്, ഞങ്ങളെ മകളെ അല്ല, ഞങ്ങളെ മകൾ നന്ദിത എന്നല്ല പറയുന്നത്, ഞങ്ങൾ നന്ദിതയുടെ അച്ഛനും അമ്മയാണെന്ന് അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ട്. പിന്നെ അന്ന് പുസ്തകം ഇറക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇങ്ങനെ ഒരു വായനാലോകം ഇത്രയും ഏറ്റെടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ഇത് ഇംഗ്ലീഷ് കവിതകളെ അവതാരിക എഴുതാൻ വേണ്ടിയിട്ട് അത് നന്ദിതയുടെ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ആർ വിശ്വനാഥ് സാറെ ഞാൻ സമീപിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഇത്ര ബ്രില്യൻ്റായൊരു സ്റ്റുഡൻ്റ് എനിക്കുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് സംശയമാണ്. അതൊക്കെ നന്ദിതയുടെ നാട്ടുകാരി അല്ലെ അയൽവക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യമാണത്. അതുപോലെ ആ പുസ്തക പ്രകാശനത്തിന് തടിച്ചുകൂടിയ സാഹിത്യ ഗന്ധമുള്ള ജനങ്ങൾ, വെറും ജനങ്ങളായിരുന്നില്ല, എല്ലാവരും നന്ദിതയുടെ വായിക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട് നന്ദിതേനെ. പക്ഷേ അന്ന് എനിക്ക് ചെയ്യാൻ, എൻ്റെ ജീവിതത്തിൽ നന്ദിതയ്ക്ക് ചെയ്യുന്ന ഒരു ഉദകക്രിയയായിട്ടായിരുന്നു ഞാൻ അന്നത് ഏറ്റെടുത്തത്. ഏറ്റെടുത്തു ഇപ്പോഴും നന്ദിത എന്ന് പറയുമ്പം ഒരു കാറ്റായോ അല്ലെങ്കിൽ ഒരു കുളിരായോ ഒരു മഴത്തുള്ളിയായോ നന്ദിത എപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ട് പുസ്തക പ്രകാശന. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പുസ്തകം ഇറങ്ങി ഇങ്ങനെ ഒരുപാട് കഥകൾ, എല്ലാ കഥകൾ പ്രചരിച്ചപ്പോഴും എനിക്ക് തോന്നിയിരുന്നു വേണ്ടായിരുന്നു അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് മനസ്സ് വേദനിപ്പിച്ചു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി പല കഥകൾ പ്രചരിക്കുമ്പോൾ അങ്ങനെയാണ് ഞാനും FB തുടങ്ങേണ്ടി വന്നത്. എനിക്ക് ഗതികെട്ട് തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പം നന്ദിതയുടെ കവിതകളിൽ വരുന്ന ഈ എല്ലാ കഥകൾ എന്താണെന്നറിയാൻ വേണ്ടി മാത്രം ഫേസ്ബുക്കിൽ സജീവമായ ഒരാളാണ് ഞാൻ. ഗുരുവായൂരപ്പൻ കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഫാറൂഖ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു നന്ദിതയുടെ വിദ്യാഭ്യാസം. തുടർന്ന് മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപികയെ ജോലി ചെയ്തു. നന്ദിത എഴുതിയത് ഒരിക്കലും മരണത്തെയും പ്രണയത്തെയും കുറിച്ച് മാത്രമായിരുന്നില്ല, പ്രകൃതിയുടെ ഓരോ ചലനങ്ങളെക്കുറിച്ചും നന്ദിത കവിതകൾ എഴുതി. ചീഞ്ഞു നാറുന്ന ഭാണ്ഡവും വേറെ, ലക്ഷ്യം വിസ്മരിച്ചു പാത അവസാനിക്കുവാൻ മാത്രം കാത്ത് യാത്രികർ നടന്നുകൊണ്ടേയിരിക്കുന്നു. കാലിടറി വീഴുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ മോക്ഷം പ്രാപിക്കുന്നു. അക്ഷരക്കളം മാറ്റി എഴുതിയോർ കാലശിക്ഷണത്താൽ പരാജയപ്പെട്ടവർ.